എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ കസ്റ്റാർഡ് പൗഡർ നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഫ്രൂട്ട് കസ്റ്റാഡിന്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണുന്നവരെ കണ്ടു നോക്കാം പിന്നെ ഈ ഒരു വീഡിയോയിൽ കിച്ചൺ ടിപ്പ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിമിഷ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ അപ്പം നമുക്ക് ആദ്യം കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുനൂറ്റമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില സെൻസ് ആണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് തന്നെയാണ് അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവേർഡ് കസ്റ്റാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ലെസൻസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി ഇപ്പം ഞാൻ ഒരു അളവിലാണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ലെമൺ യെല്ലോ ഫുഡ് കളർ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പൗഡർ രൂപത്തിലുള്ളതും അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ളതും ഒഴിച്ചു കൊടുക്കാം അതും ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് തന്നെയുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വരണം അപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ അവസാനം ഇതൊന്നും അരിച്ചെടുക്കും എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പളവിൽ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഏത് ബ്രാൻഡ് പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ് കോർഫ്ലോറും ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാം അപ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കസ്റ്റേഡ് പൗഡർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ആ ഒരു കസ്റ്റേഡ് പൗഡറിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതും നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളറും വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം ഞാനൊരു അരിപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ തരികളൊക്കെ പോലെ എടുക്കും ഇപ്പം പഞ്ചസാര പൊടിയാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡർ ആയിട്ട് നമ്മൾ സാധന പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കേടു കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ തന്നെ പറ്റും പോയിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ അവസാനം കുറച്ച് ബ്ലെൻഡ് ആവാതെ കിടക്കുന്നുണ്ടായിരുന്നു മിക്സി ജാറിൽ അതാണ് നല്ല ഡാർക്ക് കളറിൽ കാണുന്നത് അപ്പോൾ കളർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നത് തന്നെയുള്ളൂ ഇപ്പോൾ അവസാനം കുറച്ച് കട്ടകളൊക്കെ പോലെ കെടുക്കുന്നത് കണ്ടില്ലേ അതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് പഞ്ചസാര പൊടിയാത്തത് ഉണ്ട് അത് നമുക്ക് മാറ്റാം അത് വേണ്ട ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈവനായിട്ടുള്ളൊരു കളറായിട്ട് തന്നെ വരും കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ പുറത്തു വാങ്ങിക്കുന്ന ഒരു വാനില ഫ്ലേവേഡ് കസ്റ്റാർഡിൻ്റെ അല്ലെങ്കിൽ വാനില കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു കളറിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ജെറലാക്കിയിട്ട് നമുക്കിത് കുറേ നാൾ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ കസ്റ്റാർഡ് റെസിപ്പീസ് എന്ത് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനു മുമ്പ് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ടര കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ സാധാരണ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ചെറിയൊരു അളവ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടാ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോ രണ്ടര കപ്പ് പാലെടുക്കുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ കപ്പ് അളവിലാണ് കസ്റ്റാർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈയൊരു അളവ് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ കസ്റ്റാർഡ് പൗഡറിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടപിടിച്ച പോലെ വരും അതായത് നമ്മൾ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് പിന്നെ പെട്ടെന്ന് ഇത് തിക്ക് ആയിട്ട് വരയരുത് കുറച്ച് സമയം എടുത്തിട്ട് തിക്ക് ആയിട്ട് വരണം അപ്പോൾ ആയിക്കീ കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടൊക്കെ മാറാട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ല ഇല്ല അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മുടെ മധുരത്തിനനുസരിച്ച് തന്നെ പഞ്ചസാര കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക അരക്കപ്പ് അളവിൽ പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കട്ടെ ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒന്ന് കുറുകി വരട്ടെ ഈ ഒരു സമയത്ത് ഇതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം ഞാനിപ്പോഴൊരു കുറച്ച് കാഷ്നറ്റ് അതുപോലെ ബദാം പിസ്ത പിന്നെ മുന്തിരി അതായത് കിസ്മിസ് പിന്നെ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേയ്റ്റ്സ് തന്നെ എടുത്തിരിക്കുന്നത് എല്ലാം വളരെ കുറച്ച് കുറച്ചളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളൂ ഒരു അഞ്ചെണ്ണക്ക് വീതന്ന് നട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ കിസ്മിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നത് തന്നെയുള്ളൂ ഇപ്പം കണ്ടില്ല ഇത് ഇത് ഒന്ന് തിക്കായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരുപാട് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തണക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് മാറും പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഒന്നും കൂടിയും കട്ട് പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും തന്നെ മതി കിട്ടാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് വരണം ഇപ്പോൾ കണ്ടില്ലേ തണുത്തു വന്നിട്ട് നന്നായിട്ട് തന്നെ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് മാറിയിട്ടുണ്ട് ഇതെന്ന് പറയണത് ഇനി ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ഞാൻ ഞാനിതിനു മുമ്പ് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് പൈനാപ്പിൾ ചേർത്തിട്ട് അതിന് കൈപ്പിരസം വന്നു എന്നുള്ളത് അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കുക്ക് ചെയ്യുക ശേഷം മാത്രം ചേർക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡിന് കൈപ്പ് രസം വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇന്നത്തെ കിച്ചൻ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ കസ്റ്റാർഡ് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചെടുക്കട്ടോ അതിന് ശേഷം തന്നെ സെർവ് ചെയ്യുക അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാഷ്നേറ്റ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബദാം കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കുക അതുപോലെ പിസ്താശിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡേറ്റ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് നിങ്ങൾ ഇട്ട് കൊടുക്കണേന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല ആയിട്ടുള്ള നമ്മുടെ വാനില കസ്റ്റാർഡ് അതായത് ഡ്രൈ ഫ്രൂട്ട് കസ്റ്റാർഡ് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല കൂടി തന്നെ കഴിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഡെസർട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് കസ്റ്റാർഡോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് കസ്റ്റാർഡോ അല്ലെങ്കിൽ ഏത് റെസിപ്പീസ് എടുക്കും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ശരിക്കും പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പിന്നെ വിശ്വസിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വരണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കരുത് അവർക്ക് വീണ്ടും കാണാം